കഥയല്ലിതു ജീവിതം. നമസ്കാരം. കഥയല്ലിതു ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമ സഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീമതി സുപ്രഭ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി സിന്ധു ഗോപാലകൃഷ്ണൻ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ വി കെ ജോസഫ്, എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിവിടെ ഇത് സംസാരിക്കാനല്ലേ ഇരിക്കുന്നത് അല്ലേ? ആ മിണ്ടാണ്ടിരിക്കോ, ഞങ്ങൾ ചോദിക്കട്ടെ. ഒരു ഞാനൊരു സജഷൻ പറയട്ടെ മാഡം, നിങ്ങൾ ഒരു 5000 രൂപ വെച്ച് മാസം ചെലവിന് കൊടുക്കും അവർക്ക്, ആ കുട്ടിയുടെ സ്കൂളിലെ ചെലവിന്. ആ 5000 രൂപ ഒന്നും ആവൂല, അത് നിങ്ങൾക്ക് ഒരു 6 ദിവസത്തെ 5 ദിവസത്തെ ശമ്പളമല്ലേ ആവുള്ളൂ. അതെ മാഡം, താമസിക്കുന്നത് അല്ല, അതൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാമല്ലോ. നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു ഒരു അർത്ഥമില്ലേ ജീവിക്കാൻ? അപ്പൊ ഇപ്പൊ നിങ്ങക്ക് വേറൊരു ജീവിതമായി. ഈ 5000 രൂപ ഒന്നും ആവില്ല ആ കുട്ടിയുടെ കാര്യത്തിലേക്ക്. ഡ്രസ്സ് വാങ്ങിക്കണം, അല്ലാതെ ഇപ്പൊ ആ കുട്ടിക്ക് ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അങ്ങനത്തെ ചെലവുകളൊക്കെ വേറെ ഇല്ലേ? വെറുതെ 4000, 2000, 6000 രൂപ സ്കൂളിൽ തന്നെ കൊടുക്കണം, അതുകൊണ്ട് ആ കുട്ടി വളരുമോ? ഇല്ലല്ലോ. വേറെ എന്തെല്ലാം ചെലവുകളുണ്ട് സാജു, സാജുവിൻ്റെ കുട്ടിയല്ലേ. മിനിമം ഒരു 5000 രൂപയെങ്കിലും ആ കുട്ടിക്ക് ചെലവിന് കൊടുക്കണം എന്ന് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുക. ഞാൻ കൊടുക്കാം മാഡം. അതിനവര് സമ്മതം കൂടെ ചോദിക്കണം സാർ. അത് അത് അയാളെ അതിൽ കൂടുതൽ അയാളെ ഇപ്പോട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നീടേ കുട്ടിക്ക് ചെലവ് കൂടുമ്പോൾ അപ്പൊ ഇത് എൻഹാൻസ് ചെയ്യാൻ പെറ്റീഷൻ കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് കോടതിയിൽ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, എന്റെ ഓഫീസിലേക്ക് വിളിച്ച് ശല്യം ചെയ്യരുത്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ഓഫീസിൽ അല്ല, ഓഫീസിൽ വിളിച്ച് ശല്യം ചെയ്യാൻ കാരണം അയാളുടെ കൊച്ചിനെ എന്നെയും കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി മൊബൈൽ ഇല്ലാന്ന് പറഞ്ഞു. മൊബൈൽ അവർ പൊട്ടിച്ചു കളഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു മൊബൈൽ ചോദിച്ചു. എന്റെ ഒരു മൊബൈൽ ഉണ്ടായിരുന്നു. അപ്പൊ സർട്ടിഫിക്കറ്റും കൊണ്ടുവന്നപ്പോ ഞാൻ പറഞ്ഞ ഇത് അങ്ങ് കൊണ്ടുപോകും എന്നും പറഞ്ഞു. കൊച്ചിന്റെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞു, ഫോട്ടോയും കൊടുത്തു. ആ ഫോട്ടോ വിവിധമായിട്ടുള്ള എന്റെ കൊച്ചിനെ വാട്സപ്പിലാക്കി നാണം കെടുത്താൻ പറ്റി. അത് ഞാൻ സമ്മതിക്കത്തില്ല. ഒന്ന് മൊബൈൽ ചോദിച്ചിട്ട് പറഞ്ഞപ്പം ഇയാള് ഫോൺ ആ നമ്പർ മാറ്റിക്കളഞ്ഞു. 100000 നമ്പറുണ്ട്. ഇപ്പൊ ഞാൻ നമ്പർ കാണിച്ചൊന്നല്ല, ഈ നമ്പർ എല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ഇവിടെ നമ്പറിലാണ് ഒരു ദിവസം എന്നെ. നിങ്ങൾ ഈ വക കാര്യങ്ങളിലേക്ക് കോംപ്ലിക്കേഷനിലേക്ക് പോകരുത്. അത് സീരിയസ്, നമുക്ക് എപ്പോഴും വരുന്ന സ്ഥലമല്ല ഇത്. അപ്പൊ ആ പറയുമ്പം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യണം. എന്റെ ജോലി കളഞ്ഞിച്ചാകരത്തിന് ഒരു സിസ്റ്ററിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് ഞാൻ. ലെഞ്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ സ്പർദ്ധകൾ മാറ്റി, ഏതായാലും അങ്ങേരുടെ കാര്യം മനസ്സിലായല്ലോ. അതല്ല ഞാൻ പറഞ്ഞു, അങ്ങനല്ല, അതല്ല അയാൾ ചിന്തിക്കണായിരുന്നു. ഈ 11 വർഷം കൊണ്ട് കാറ്റടിച്ചെന്നും പറഞ്ഞ് മോള് വളരത്തില്ല. അതിന്റെ സർവ്വ ഫുൾ ചെലവ് നോക്കിയാണ് ഞാൻ വളർത്തിയെടുത്തത്. അതിനുള്ളിൽ ഒരു സഹോദരനായിട്ട് കണ്ട ഒരു വ്യക്തിയെ ഉടനെ ഭർത്താവായിട്ട് കണ്ടിട്ട് അതൊക്കെ നമ്മൾ പറഞ്ഞു അല്ല, അതൊക്കെ പറഞ്ഞു അല്ലല്ല, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. അവര് ചോദിച്ചത് 5000 രൂപ. 5000 രൂപ കൊണ്ട് എനിക്ക് നിക്കത്തില്ല, പറ്റില്ല. 5000 രൂപ പറഞ്ഞാൽ മതി. കൊച്ചിന് ആഹാരം കഴിക്കണ്ടേ, മരുന്ന് വേണം, വസ്ത്രം വേണം, അതിന് ഹോസ്റ്റലിൽ തന്നെ എത്ര രൂപ ചെലവുണ്ടെന്നറിയാം. ഇപ്പോഴും വിളിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു, അമ്മ എനിക്ക് അതില്ല ഇതില്ല. ഇന്ന് ഇപ്പൊ ഈ മിന്നാന്ന് വിളിച്ചും പറഞ്ഞു ആ കൊച്ചിന് പരീക്ഷയ്ക്ക് എഴുതാൻ പേനയില്ലെന്ന്, പെൻസിൽ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയെടുക്കാ പറഞ്ഞു നിങ്ങൾക്കത് സമ്മതമല്ല അല്ലേ? 5000 രൂപ നമുക്ക് പറ്റത്തില്ല. അതിൽ കൂടുതൽ പറയാനും പറ്റില്ല. എന്നുവെച്ചാ കൊച്ചിന്റെ ഇത്രയും പുള്ളി പുള്ളി എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞറിയാവാ. പുള്ളി എന്നോട് പറഞ്ഞിട്ടും സംസാരിക്കട്ടെ ആദ്യം, നമുക്കൊരു റീസണബിൾ എമൗണ്ടേ പറയാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ തരാൻ അയാളോട് പറയാൻ പറ്റില്ല. അയാളൊരു കൂലിപ്പണിക്കാരൻ. ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കാൻ പറഞ്ഞപ്പോ അവരുടെ അമ്മ എന്നോടും അയാളോടും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് പറഞ്ഞപ്പം അയാൾ വീട് വാടകയ്ക്ക് എടുക്കാതെ അയാൾ വീട്ടിൽ തന്നെ എന്നെ അടിച്ചിടിച്ച് ചതച്ച് എന്നെ അവിടെ അത്രയും പീഡനം അനുഭവിച്ച് സഹിക്കാൻ വയ്യാതെ കിടക്ക് നടം പോലും തല്ലിപ്പൊളിച്ച് കളഞ്ഞിട്ട് അവിടെയും കിടക്കാൻ വയ്യാതെ ഞങ്ങൾ ഈ നാട്ടിലെത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇപ്പം ഇപ്പൊ സഹോദരനാണെന്ന് പറഞ്ഞ് കണ്ടവന്റെ പെണ്ണുമ്പളേനെയും കൊണ്ടുവന്ന് വാടകയ്ക്ക് അതിന് കാശ്. എന്റെ കുഞ്ഞിന്റെയും അയാൾ ജന്മം കൊടുത്തൊരു കൊച്ചിന് വേണ്ടിയിട്ട് പൈസ ഇല്ല വാടകയ്ക്ക് വീട്
ശരിയാണെങ്കിലും ലെഞ്ചു പറയുന്നതിനോട് എനിക്ക് വേദനയൊന്നുമില്ല. കാരണം ആ കുട്ടി പറയുന്നത് ന്യായമാണ്. അത്രയും കൊല്ലം ആ ചായ്പ കിടന്നപ്പോഴും ആ ചായ്പ കിടന്നപ്പോഴും വരാൻഡേ കിടന്നപ്പോഴും വീട് വാടകയ്ക്ക് എടുക്കാനോ കൊണ്ട് താമസിപ്പിക്കാനോ ഇയാള് ചെയ്തിട്ടില്ല. എന്റെ ലക്ഷ്യം ഒരു മിനിറ്റ് വാടകയ്ക്കെടുക്കാനോ ആ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും ഇയാള് തയ്യാറായിരുന്നില്ല. കാരണങ്ങൾ പലതും ഉണ്ടാവുമായിരിക്കാം. ഇന്നിപ്പോ വാടകയ്ക്ക് വീടെടുത്തു അത് എഴുതു ഇത് ഇതു എന്ന് പറയുമ്പോ ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് ആ കുട്ടിയുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നതാണ്. പക്ഷേ ഇതിനൊരു തീർപ്പ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് ആരോപണങ്ങൾ നടക്കും. കുറ്റാരോപണങ്ങൾ പറഞ്ഞു തന്നെ തിരിച്ചു പറഞ്ഞതുകൊണ്ടോ യാതൊരു പ്രയോജനവും ഇല്ല. അതുകൊണ്ടാ പറയുന്നത്. എന്താ ചെയ്യ പാനൽ? അല്ല ഇപ്പൊ നമുക്ക് 5000 കൊടുക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് എൻഹാൻസ് ചെയ്യാൻ അവർക്ക് പെറ്റീഷൻ കൊടുക്കാം. സാറേ, ഞാൻ കാല് പിടിച്ച് അപേക്ഷിച്ചും യാചിച്ചും ഒരു വാക്ക് ഞാൻ പറയാൻ പോവാ. ഇയാള് പറയുന്ന ഇവിടെ അല്ല, ഇയാള് വലിയ ദുരാവിൽ നിന്നുകൊണ്ട് ഇയാള് വിപ്ലവത്തിൽ പറഞ്ഞ് ഈ ലോകം മൊത്തം അറിയപ്പെട്ട് നമ്മൾ ഈ ചാനലിൽ എല്ലാ ലോകത്തുള്ള ആൾക്കാർ കണ്ടോണ്ടിരിക്കുക, എൻ്റെ വീട്ടുകാർ സഹിതം ഇപ്പൊ കണ്ടോണ്ടിരിക്കുകയാണ്. ഈ കാര്യം പറയുന്നെങ്കിലും ഇയാൾ ഇപ്പൊ കാണുന്ന ഈ മുഖം മൂടി ഇട്ടോണ്ടിരിക്കുന്ന ആളല്ല സച്ചു. സച്ചു ഈ പുറത്തോട്ട് പോകുമ്പോൾ ആ മുഖം മൂടി ഒന്ന് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് സച്ചുവിന്റെ വായിൽ നിന്ന് വാക്കുന്നതും ഈ 1 രൂപ പോലും നമുക്ക് കിട്ടാനില്ല. അല്ല, അതിനൊക്കെ ഇവിടെ നിയമമുണ്ട്, നിയമങ്ങൾ വരുത്തിയതാണ്. നോക്കൂ, ഇവിടെ വെച്ചൊരു കേസിനൊരു തീരുമാനമായി നിങ്ങളൊന്ന് സമാധാനമായിട്ട് പറയണത് ശ്രദ്ധിക്കൂ. ഇവിടെ വെച്ചൊരു തീരുമാനമാക്കിയിട്ട് അയാൾക്ക് ചുമ്മാ റോഡിൽ കൂടെ നടക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു വിധി ആവുക. മാസം എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീയതിക്ക് മുമ്പ് നിങ്ങൾ പറയുന്ന ഒരു അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മണി ഓർഡർ ആയിട്ടോ 5000 രൂപ അയച്ചു തരണം എന്ന് വിധിയായതിനു ശേഷം അയാൾ ഇത് തരാതിരിക്കുന്ന പക്ഷം കോടതിയിൽ ഇത് ഈ ഇവിടെ വെച്ചുണ്ടാകുന്ന ഒരു എഗ്രിമെൻ്റ് ഇല്ലേ, അതൊരു ഉത്തരവായിട്ട് കോടതിയിൽ നിന്ന് പാസ്സായി വരുന്ന ആ ഉത്തരവ് നടപ്പിലാക്കാൻ നിങ്ങൾ കോടതിയെ സമീപിക്കേണ്ടി വരും. അയാൾ എന്നിട്ടും തരുന്നില്ലെങ്കിൽ വാറണ്ട് പുറപ്പെടുവിച്ച് അയാൾ ജയിലിൽ പോയി കിടക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അയാൾ തരാൻ ഫോഴ്സ്ഡ് ആവില്ലേ? അതേ കോടതിക്കും ചെയ്യാൻ പറ്റുള്ളൂ. അയാൾ തരാതിരുന്നു കഴിഞ്ഞാൽ അയാളെ ജയിലിലടയ്ക്കാനേ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു തീരുമാനമായാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്താ, ഏറെ കാലം കോടതി കയറി ഇറങ്ങി നടന്നാൽ കിട്ടുന്ന ആ ഒരു വിധിയാണ് ഇവിടെ ഇരുന്ന് ഈ സംസാരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ വിധി അയാൾ അതനുസരിക്കാൻ തയ്യാറല്ലാത്ത പക്ഷം അത് നടപ്പാക്കാൻ ഇവിടെ കോടതിയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതോ വെറുതെ ഇരുന്ന് പറയുവാണോ? കോടതിയിൽ പോയാലും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. ലെഞ്ചു, ഒരു കാര്യം മനസ്സിലായോ? ഇവിടെ വെച്ച് ഈ കാര്യത്തിനൊരു തീരുമാനമായാൽ ആ തീരുമാനം അയാൾ അനുസരിക്കാത്ത പക്ഷം കോടതി അയാൾക്കെതിരെ നടപടി എടുത്തോളും. നിങ്ങൾക്ക് മനസ്സിലായോ അതെന്താന്നുള്ളത്? എനിക്ക് മനസ്സിലായോ മാഡം? എന്താ മനസ്സിലായോ ഒന്ന് പറയൂ, ഒന്ന് റിപ്പീറ്റ് ചെയ്യൂ. ഇയാള് പൈസ തരാത്ത പക്ഷം നമ്മള് പിന്നെ കോടതിയിൽ പോയി ഒരു ഇത് കൊടുത്താലും ഇത്ര എമൗണ്ട് കിട്ടത്തില്ലെന്നാണ്. കിട്ടിയ തുകയുടെ കാര്യം എന്താ മനസ്സിലാക്കിയത്? ഇപ്പൊ നിങ്ങൾക്ക് 5000 രൂപ വെച്ച് ഇവിടെ വെച്ച് വിധിയാവുക, ഇവിടെ വെച്ച് തീരുമാനമാവുക, ആ തീരുമാന പ്രകാരം വിധിയാവുക. എന്നിട്ട് ഇയാള് തരുന്നില്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഇതിന് എക്സിക്യൂഷൻ കൊടുക്കാന്ന് പറയും. അതായത് ഈ വിധി നടപ്പാക്കി എടുക്കാനായിട്ട് നിങ്ങൾക്ക് കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ ആ പെറ്റീഷൻ പ്രകാരം ഇയാൾക്ക് നോട്ടീസ് പോകും. നോട്ടീസ് പോയിട്ട് ഇത് അടയ്ക്കാൻ പറയും. എത്ര മാസം അയാൾ അടച്ചില്ലെങ്കിൽ ആ മൊത്തം തുകയും അതിൻ്റെ പലിശയും കോടതിയിൽ അടയ്ക്കേണ്ടി വരും. അത് അടച്ചില്ലെങ്കിൽ പിന്നെ ഈ വിധി അപ്പീലൊന്നും ഇല്ല. ഇയാൾക്ക് ഹൈക്കോർട്ടിലേക്കോ സുപ്രീം കോർട്ടിലേക്കോ ഒന്നും പോകാൻ പറ്റില്ല. കാരണം ഈ വിധി ഇവിടെ ഭാരതത്തിലെ പരമോന്നത വിധിയല്ല, അഗ്രിമെൻ്റാണ്. ഈ അഗ്രിമെൻറ്റിനെ മറികടന്ന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അത് നടപ്പാക്കിയെടുത്തില്ലെങ്കിൽ അയാൾക്ക് ജയിലിൽ കിടക്കേണ്ടി വരും എന്നല്ലാതെ വേറെ ഒന്നും അയാളെ കൊണ്ട് രക്ഷപ്പെട്ട് ഓടാനൊന്നും പറ്റില്ല. അതാണ് ഇവിടുത്തെ വിധിയുണ്ട്. എവിടെ വരെ ഓടും? ഓടാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ നിയമവശം മനസ്സിലാക്കാതെ പറയരുത്. ഇനി നിങ്ങൾക്ക് വിധി നടത്ത് കോടതിയിൽ കൊടുക്കാൻ വക്കീലിനെ വെച്ച് തരും ലീഗൽ സർവീസ് അതോറിറ്റി. പെണ്ണുങ്ങൾ എത്ര വലിയ പൈസക്കാരിയാണെങ്കിലും എത്ര വലിയ കോടീശ്വരിയാണെങ്കിലും ലീഗൽ സർവീസസ് അതോറിറ്റീൻ്റെ ഒരു വക്കീൽ സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് അവർ തരും. ആണുങ്ങൾക്ക് ഒരു വരുമാന പരിധി പരിധിയുണ്ട്. അതിൽ കവിഞ്ഞു പോണ ആണുങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ വരുന്നവർക്ക് സൗജന്യമായിട്ട് കിട്ടും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ വെച്ച് തീരുമാനമായാൽ
അതനുസരിച്ച് വിധിയാവും. ആ വിധി അയാൾ അനുസരിക്കാൻ തയ്യാറാകാത്ത പക്ഷം നിങ്ങൾക്ക് നിയമസേവന അതോറിറ്റിയിൽ നിന്ന് ഒരു വക്കീലിൻ്റെ സേവനം വാങ്ങിച്ചിട്ട് ആ വക്കീല് ഇത് ഈ വിധി നടത്തിക്കിട്ടാനായിട്ട് കുടുംബ കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്താൽ അയാൾക്ക് ആദ്യം മാഡം പറഞ്ഞ പോലെ സമൻസ് പോവും. അയാൾ അതനുസരിക്കുന്നില്ല, പൈസ കോടതി കെട്ടിവെക്കുന്നില്ല, വാറണ്ട് പോവും. വാറണ്ട് പോയിട്ട് ഇയാൾ പോലീസ് പിടിച്ചുകൊണ്ട് അയാളകത്ത് പോവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അയാൾ തരില്ലേ? എന്നിട്ടും തരുന്നില്ല, അയാളകത്ത് പോയി കിടക്കും. അയാളകത്ത് പോയാൽ ആർക്കും ആർക്കും ഒന്നുമില്ല. അതെ, അപ്പൊ ഇവിടെ വന്ന് ഇയാൾ ഈ മുഖം കാണിക്കും, പുറത്തേക്ക് ഇറങ്ങുമ്പോ തരില്ല എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ അതിന്റെ ഉത്തരം കിട്ടിയോ? ഇപ്പൊ മനസ്സിലായോ? എനിക്ക് പറയാനുള്ള വാക്കൊന്നുകൂടി പറയൂ. പറയൂ. എനിക്ക് എന്റെ കൊച്ചിനെ കാണണം തോന്നുമ്പം അയാള് ഞങ്ങളുടെ അരികി വരണം. എന്റെ കൊച്ചിനെ കാണാൻ വേണ്ടി എന്റെ കൊച്ചു തിരക്കിക്കൊണ്ടിരിക്കുക. അവൾക്ക് പപ്പയെ മറക്കാൻ പറ്റത്തില്ല. അത്രത്തോളം ഇയാള് ഒരുവിധം തിരിച്ചറിവായപ്പോ അയാള് സ്നേഹിച്ചു. അത് കഴിഞ്ഞാണ് ഈ ഒരു ബന്ധം. അയാൾക്ക് കാണണ്ടെന്ന് വെച്ചാലോ? അയാള് അത് പറയുള്ളു. അയാള് പറയട്ടെ, അയാളുടെ കൊച്ചിന്റെ മുഖത്ത് നോക്കി അയാള് ആ ഫോട്ടോയും മൊബൈലും ഇങ്ങനെ എടുക്കണം. രണ്ട് കാര്യം. പിന്നെ കൊച്ചിനെ കാണണമെന്നുണ്ടെങ്കിൽ എന്റെ കൊച്ചിന്റെ ഫോട്ടോ പോലും സൂക്ഷിക്കാനുള്ള അർഹത അത് വരത്തില്ല. അതൊന്നും ഒരാൾക്കും അല്ല മാഡം. എന്റെ കൈ എന്റെ കൊച്ചിനെ കാണണം തോന്നുമ്പോ അവിടെ അപ്പനല്ലാതെ ഇപ്പൊ വേറൊരാളെ അതാണ് മോനെ അപ്പനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ആരും തടസ്സപ്പെടുത്തിയില്ലല്ലോ. ഇല്ല, തടസ്സപ്പെടുത്തുന്ന ഇവള് വിടുന്നില്ല. ആ കുട്ടി ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലെന്ന് പറഞ്ഞ് ഞാൻ കൊച്ചിനെ കാണാൻ വേണ്ടി വിളിച്ചപ്പം ഉടനെ ഞാൻ ഇവരുടെ മുതലാളിക്കം പറഞ്ഞു കുഞ്ഞിനെ കാണുമെന്നും പറഞ്ഞുകൊണ്ട് അല്ലല്ല, ഇതിനുള്ള ഉത്തരം നമുക്ക് ഇപ്പൊ ഈ വേദിയിൽ വെച്ച് പറയാൻ പറ്റില്ല. അല്ല മാഡം, എനിക്ക് കോംപ്ലിക്കേഷൻസ് മാഡം, നമുക്ക് അതിപ്പോ ഇവിടെ വെച്ച് അല്ല, ഇവിടെ കാണിക്കുന്നല്ല, അല്ല വേറെ അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കാം. ഓ ആ ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഈ വേദിയിൽ വെച്ച് നമുക്കത് പറയാൻ പറ്റാവുന്ന ഒരു സാധനമല്ല. അതുകൊണ്ടാണ് നമുക്കത് പറയാൻ പറ്റില്ല മാഡം. ഒരു വിസിറ്റിംഗ് റൈറ്റ്സിന്റെ കാര്യം നമുക്ക് ഇവിടെ വെച്ച് ഇപ്പൊ നമുക്ക് നിയമപരമായിട്ട് തീർപ്പുണ്ടാക്കണമെങ്കിൽ ഈ ചെലവിന്റെ കാര്യത്തിലേ ഒരു തീർപ്പുണ്ടാക്കാൻ പറ്റുള്ളൂ. അയാള് ഈ സ്ത്രീയെ വിട്ടിട്ട് നിങ്ങളുടെ കൂടെ വന്ന് താമസിക്കാൻ തയ്യാറല്ല. നിങ്ങൾക്കും അയാളെ ഭർത്താവായിട്ട് വേണമെന്നോ അവർക്ക് ആവശ്യമില്ല. എനിക്കിപ്പം ഭർത്താവായിട്ട് ഇപ്പൊ ഇവള് വക്രത കാണിക്കുന്ന പോലെ എനിക്ക് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവള് ഇങ്ങനെ എന്റെ ഭർത്താവിനെ ഇങ്ങനെ ഇതാക്കി ജീവിക്കും. ഒരു സെക്കൻഡ്, അവള് കാണിക്കുന്ന വഞ്ചന പോലെ കാണിക്കുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി ജെൻസുകളെ കിട്ടും. പക്ഷെ ഒരിക്കലും ഞാൻ ഫീൽഡിൽ പോകത്തില്ല. ഞാൻ അങ്ങനെയുള്ള പെണ്ണല്ല. അഭിമാനത്തോടും തറവാടും ഉള്ള ഒരു കുടുംബമാണ്. ഇതൊരു അദാലത്താണ്. ഇവിടെ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കരുത്. ഒരു കോടതിയിലും സമ്മതിക്കില്ല. നിങ്ങളുടെ ഈ പ്രശ്നത്തിലേ ഞങ്ങൾക്ക് അല്ല, ഈ പറഞ്ഞ പോലെ തറവാടത്തും അതും ഇതും പറഞ്ഞ് നിങ്ങൾ ഒരു പെണ്ണിനെ ഒരാളെ ആക്ഷേപിക്കുന്നത്, പെണ്ണെന്നല്ല ഒരാളെ ആക്ഷേപിക്കുന്നത് ഒരു കോടതിയിൽ വെച്ച് സംഭവിക്കാൻ പറ്റില്ല. അത് ഞാൻ ഒരു കാര്യം ജലച്ചിനോട് ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഈ കാഴ്ച കാണാൻ എത്രത്തോളം വിഷമമുണ്ടെന്നുള്ളത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഇവിടെയുള്ള എല്ലാവർക്കും ഞാൻ അതുകൊണ്ടാണ് ഞാൻ ആദ്യം സംശയിച്ചത്, വേണോ? കാരണം ഒരു ഭാര്യയ്ക്ക് കാണാൻ പറ്റാവുന്ന കാഴ്ചയല്ല ഇത്. നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അതൊന്നും ആലോചിച്ചിട്ടുള്ളതല്ല, ഒരു കുട്ടിയുടെ തീരുമാനങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ പ്രശ്നം പ്രശ്നങ്ങളിൽ മാറ്റാന്നുള്ളത് മാത്രമേ ഉള്ളൂ. വികാരങ്ങൾക്ക് ഇവിടെ ഇത് നിയമത്തിന് മുമ്പിൽ വികാരങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല. പക്ഷെ ഇവിടെ ഉള്ളവരെല്ലാവരും മനുഷ്യരാണ്. ഞങ്ങൾക്ക് ഈ വികാരങ്ങൾ മനസ്സിലാകും. ആ വികാരവും മനസ്സിലാവും, നിങ്ങളുടെ വികാരവും മനസ്സിലാവും, രണ്ടുപേരുടെ വികാരങ്ങളും എനിക്ക് മനസ്സിലാവും. പക്ഷേ ഏത് തെറ്റായ വികാരം ഏത് ശരിയായ വികാരം എന്നുള്ള പറയാനും കഴിയും. ഇപ്പോൾ നിങ്ങൾക്കേ ലഞ്ചു നോക്കൂ, നിങ്ങളുടെ ഈ പ്രശ്നത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും ഒരു തീരുമാനം എടുത്ത് നമുക്ക് ഇതിനെ ഒരു പര്യവസാനം ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു കാര്യത്തിലെങ്കിലും ജഡ്ജ് പറയുന്ന വേറൊരു കാര്യം ലച്ചു നോക്കൂ. എന്നെ അവർ പറയുന്നത് ഈ 5000 രൂപ ഇപ്പം സമ്മതിച്ച സ്ഥിതിക്ക് ഇനി ഒരു കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടതിയിൽ പോയി ഇത് കൂട്ടി ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഇത് ഇതോടുകൂടി നിർത്തുന്നില്ല, ഇവിടെ നിൽക്കണമില്ല. നിങ്ങൾക്ക് കോടതിയിലേക്ക് ഒരു കൊല്ലം കഴിഞ്ഞാലോ രണ്ട് കൊല്ലം വിറ്റുണ്ട്. സമയമൊന്നുമല്ല, പരിധിയില്ല, ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസസ്. അതെ, ആ ഒരു നമ്മളുടെ ജീവിതത്തിൽ ചിലത് മാറുമ്പോൾ മാറിയണ സമയത്ത് ഇപ്പം നിങ്ങളുടെ മകളുടെ 1st class ഈ അടുത്തലേക്ക് പോകുമ്പോൾ ഇല്ലെങ്കിൽ ബെറ്റർ സ്കൂളിലേക്ക് ആ കുട്ടിക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം. ഇതിനൊക്കെ നിങ്ങൾക്ക് ഇയാളിൽ നിന്നും പൈസ ചോദിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം നിങ്ങൾക്ക് കോടതിയിൽ പോയി ചോദിക്കാവുന്നതാണ്.
ആ അവകാശം വെച്ചു കൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ 5000 രൂപ തീരുമാനത്തിൽ വരുന്നത്. ഇത് താൽക്കാലികമായിട്ടുള്ള തീരുമാനമാണ്. അത് ലെച്ചു മനസ്സിലാക്കണം. കോടതിയിൽ പോയാൽ കിട്ടുന്ന ഒരു വിധിയാ ഇവിടെ നിന്ന് ഇപ്പൊ തരാൻ പോകുന്നത്. അതെ, ആ താൽക്കാലിക കോടതിയിലും അതെ, താൽക്കാലികമായിട്ടേ അതും പറയുള്ളൂ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞാൽ എൻഹാൻസ് ചെയ്യാൻ പറ്റും, കൂടുതലാക്കി കോടതിയിൽ വീണ്ടും സമീപിക്കാം. പഠിത്ത ചെലവ് കൂടുന്നുണ്ട്. ഇതൊക്കെ ജീവിതത്തില് ജീവിതം തുടങ്ങിയപ്പോ പറ്റിയ അബദ്ധങ്ങള്, എടുത്ത തീരുമാനത്തിലെ തെറ്റുകള്, അതിന്റെയൊക്കെ ബാക്കിയാണ് ഇപ്പൊ ഈ രണ്ട് കൂട്ടരും അപ്പുറം ഇപ്പുറം ഇരുന്ന് അനുഭവിക്കുന്നത്. അവരെടുത്ത തീരുമാനങ്ങളിലെ തെറ്റല്ലേ ഈ ഇല്ലേ, നിങ്ങൾക്ക് കല്യാണത്തിന് മുമ്പേ അദ്ദേഹത്തിന്റെ ഒരു രീതി സ്വഭാവവും മനസ്സിലായതല്ലേ, എന്നിട്ടും തെറ്റായ ഒരു തീരുമാനം എടുത്തു. അപ്പൊ ഇനി അതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നുള്ളതാണ് അടുത്തത് ചിന്തിക്കേണ്ടേ. എന്റെ കൊച്ചിന്റെ അപ്പൻ എനിക്ക് കാണണം, എന്റെ കൊച്ചിനും എനിക്കും, അതിനുള്ള പെർമിഷൻ എനിക്ക് വേണം. അതിന് പെർമിഷൻ ഒന്നും വേണ്ട, അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. എന്റെ കൊച്ചിനെ കാണാതിരിക്കാൻ പറ്റത്തില്ല അവിടെ അപ്പന. അത്രത്തോളം അവള് ഈ കഴിഞ്ഞ ദിവസം എന്തിനു പിന്നെ സ്നേഹം കൊടുത്തു എന്റെ മോക്ക്. ഒരു മിനിറ്റ്, എന്റെ കൊച്ചിന് അല്ല, ഒരു 2 മിനിറ്റ്സ് ബ്രേക്ക് ഞാനിവിടെ എടുക്കുകയാണ്. ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ക്യാമറയിലൂടെ പറയാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ബ്രേക്ക് എടുത്തിട്ട് ലെൻചുവിനോട് എനിക്കൊന്ന് സംസാരിക്കണം. ഐ ഗോ ഫോർ എ ബ്രേക്ക്. ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഞാൻ പാക്കുട്ടിയുടെ പേഴ്സണലായിട്ട് സംസാരിച്ചിരുന്നു. പാക്കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിലായി എന്താണെന്നുള്ളത്, എന്താണ് തീരുമാനങ്ങൾ എന്നുള്ളത് ആ കുട്ടി എന്നെ പറഞ്ഞോട്ടെ. എനിക്ക് ഇവിടെ വേറെ ഒരു തീരുമാനം കൂടി ഉണ്ട്. എന്നുവെച്ചാൽ എനിക്ക് സ്വന്തമായിട്ടൊരു വീടോ ഒരു അടിസ്ഥാനമൊന്നും ഇല്ല. എൻ്റെ വീട്ടിലും പോകാൻ പറ്റില്ലല്ലോ. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാൻ തങ്ങുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അടിസ്ഥാനത്തിൽ ഇപ്പം എനിക്ക് എൻ്റെ കുട്ടിക്ക് ചിലവിന് 5000 രൂപ കൊടുക്കാമെന്ന് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന സാജു സമ്മതിച്ചിരിക്കുകയാണ്. പക്ഷെ മറിച്ച് ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത്, എനിക്ക് ഇപ്പം അവർ വാടകയ്ക്കാണ് താമസിക്കുന്നത്, അതുപോലെ എൻ്റെ കൊച്ചിന് അവധി സമയത്തും എൻ്റെ ലീവിനും എനിക്ക് ഈ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു ഹോസ്പിറ്റലാണ്, കേഴ്വയായിട്ട് ഒരു ഹോസ്പിറ്റലാണത്. ആ വീട്ടിലൊരു ഫാമിലിയോട് വന്ന് താമസിക്കുന്നത് ശരിയല്ല, അതായത് ഒരു കൊച്ചും അമ്മയും കൂടെ എപ്പോഴും, അത് അവർ അനുവദിക്കത്തില്ല. പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ മോളെ അവധി സമയത്ത് ഞാൻ ഹോസ്പിറ്റലോട്ട് കൊണ്ടുവരുന്നത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എന്നേക്കും പെണ്ണ് പ്രായമായി വരുന്ന കുട്ടിയാണ്, ഇപ്പം തന്നെ എൻ്റെ അത്ര ഉണ്ട് എൻ്റെ മോള്. അപ്പം ആ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിൽ ഒത്തിരി ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പം സാജു എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ് എന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ. എനിക്ക് കറുതീർന്ന് പറയാൻ എവിടെയും പബ്ലിക്കായിട്ട് പറയാം, എൻ്റെ ഭർത്താവ് എനിക്കൊരു വീട് വാടകയ്ക്ക് എടുത്ത് തരണം. ഒന്ന് ഇല്ല, വാടകയ്ക്ക് വീടെടുത്ത് തരാൻ പറ്റില്ലെങ്കിൽ പുള്ളിയുടെ അവകാശം അവരുടെ അമ്മ പറഞ്ഞിരിക്കുന്ന മോക്കാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഞങ്ങൾക്ക് ഷെയറ്, നിങ്ങളുടെ ഷെയറ് എൻ്റെ മോക്ക് വേണ്ടിയിട്ട് എഴുതി ഞങ്ങൾക്കുള്ള എവിടെയെങ്കിലും ഒന്നെങ്കിൽ പൈസ ആയിട്ട് തരണം, എന്നിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും 1 സെന്റ് ഭൂമിയെങ്കിലും മേടിച്ച് ഞങ്ങൾക്ക് താമസിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വീട് വാടകയ്ക്ക് എടുത്ത് തരണം. അത് എനിക്ക് പനങ്ങാടോ അല്ലെങ്കിൽ എൻ്റെ സ്ഥലത്തോ പറ്റത്തില്ല. എനിക്ക് ജോലി ചെയ്യുന്ന സ്ഥാപനം എൻ്റെ കുട്ടിയുടെ അടുപ്പവും സ്കൂളിൻ്റെ അടുപ്പവും ഞാൻ ജോലി ചെയ്യുന്ന അടുപ്പവും തമ്മിലുള്ള കാര്യത്തിൽ അവിടെ തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് തരണമെന്നും ഞാനിവിടെ എല്ലാവരോടും ഞാൻ പറയുകയാണ്. അത് എൻ്റെ ഭർത്താവ് അംഗീകരിച്ച് തരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം വെച്ചാൽ കയറിക്കിടക്കാൻ എനിക്ക് വീടില്ല. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വീട് വാടകയ്ക്ക് എടുത്ത് അവർ ലാവിഷായിട്ട് ജീവിക്കുന്നു. ഞാൻ ജോലി ചെയ്ത് എൻ്റെ മോളെ ഞാൻ വളർത്തുന്നു, എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തപ്പെട്ട് തന്നെ. ഒരമ്മയുടെ കടമയാണ്, അച്ഛന് ഇല്ലാതെയാണെങ്കിലും ഒരച്ഛനില്ലാതെയാണെങ്കിലും ഞാൻ ഒരു വേറൊരച്ഛനെ തേടാതെ തന്നെ എൻ്റെ മോളെ അന്തസ്വാഭിമാനത്തോടും പ്രൈവറ്റ് സ്കൂളിൽ ഫീസ് കൊടുത്ത് തന്നെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ, ഒന്നെങ്കിൽ ഇവരുടെ ഷെയറ് എൻ്റെ മോക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒന്നെങ്കിൽ വിലയായിട്ട് തരണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഷെയറായിട്ട് ഞങ്ങൾക്ക് അവിടെ തരണം. ഞങ്ങൾ എവിടെയെങ്കിലും സർക്കാരിൻ്റെ നിയമത്തിൽ ഞങ്ങൾക്ക് വീട് വെച്ച് കിട്ടാൻ ഫ്രീ ആയിട്ട് ലോണ് കിട്ടും, അതനുസരിച്ച് ഞങ്ങൾ ജീവിച്ചോളാം. രണ്ടാമത്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി സ്ഥലത്തായിട്ട് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് തന്നാൽ അയാൾ വാടക കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത TV, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: jeevitham@amrita tv.com.